യേശു പറഞ്ഞൊരു വാക്കുണ്ട്, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. വാസ്തവത്തിൽ എത്ര പേര് ആ വാക്ക് സീരിയസ്ലി എടുക്കുന്നുണ്ട്? യേശുവിനെ കൂടാതെ നമ്മൾ പലതും ചെയ്യും. വി ആർ ഫിനിഷിങ് എ ജോബ്. രാവിലെ എഴുന്നേറ്റു എന്ന് പറഞ്ഞാൽ എന്നെ പ്രാർത്ഥിച്ചില്ലെങ്കിൽ കുഴപ്പമില്ലുണ്ടോ? ഒരു കുഴപ്പമില്ല. ബൈബിൾ വായിച്ചാൽ കുഴപ്പമുണ്ടോ? ഇല്ല. പക്ഷേ യു ആർ എംപവേർഡ്, യു ആർ ഫിൽഡ് വിത്ത് കോൺഫിഡൻസ്. അതാ ഈ അറയിൽ കയറി പ്രവേശിച്ച് അടയ്ക്കുക. ആ സമയത്ത് വേറെ ഒരു ഡിസ്റ്റർബൻസും ഇല്ല. This is the time of intimacy with Jesus, where you pour yourself, he pours himself into us and dresses you. Time njan ee kazhinja divasangalil cheriya cheriya inner chamber nu paranju varunathu, it is that avade the confidence comes, avade he dresses you up, he dresses you up. യേശു എന്താ ചെയ്യുന്നത്? ഹി തന്നെ ഉടുപ്പിക്കുക, വസ്ത്രം ഉടുപ്പിക്കുക, നമ്മളെ റെഡിയാക്കുക. ബൈ പോറിങ് ഹിസ് ലവ്, കോൺഫിഡൻസ്. നമ്മൾ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ബട്ട് ദേർ ഷുഡ് ബി എ സ്റ്റിൽ അവർ, സ്റ്റിൽ അവർ. നമ്മൾ അങ്ങോട്ട് പറയുക മാത്രമല്ല, സ്റ്റിൽനെസ്. വേർ, അതായിരുന്നു ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞത്, വേർ ദ ഡീപ്പ് സ്പീക്സ് അൺ ടു ദ ഡീപ്പ്. Deep speaks unto the deep. ആഴം ആഴത്തോട് സംസാരിക്കണം. Now the spirit, അത് 42-ാം സങ്കീർത്തനം ഇന്ന് ഞാൻ എഴുതിയത് രാവിലെ. അപ്പം 42-ന്റെ 6-7 എന്ന് വായിക്കാവുന്നു. 40 മാൻ നീർത്തോടനായി കാംക്ഷിക്കുന്നത് പോലെ എൻ്റെ ആത്മാവ്, ദ സോൾ, സോൾ നോക്ക്, നമ്മുടെ അകത്തെ മനുഷ്യൻ, സ്പിരിറ്റ് വീണ്ടും ജന്മം കഴിഞ്ഞതാ. ഇറ്റ് ഈസ് വെരി വെരി പെർഫെക്റ്റ്. മൈൻഡ്, ആ സോൾ എന്ന് പറയുന്നത് റിന്യൂവൽ ബൈ ദ വേർഡ് ഓഫ് ഗോഡ്. രാവിലെ എഴുന്നേറ്റ് ബൈബിൾ വായിക്കരുത് എന്നല്ല ഞാൻ പറയുന്നത്, ബൈബിൾ വായിക്കണം. പക്ഷേ നമ്മുടെ ബന്ധം ബൈബിൾ വായിക്കുമ്പോൾ ഈ ബൈബിളിൽ പറയുന്ന വ്യക്തിയായ ഉയർത്തെഴുന്നേറ്റ യേശുവുമായിട്ട് വ്യക്തിപരമായ ബന്ധം. ആഴം ആഴത്തോട്, ആ മലയാളത്തിന്റെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ വേർഡാ മലയാളം. വായിച്ചതിന് നിന്റെ നീർച്ചാട്ടത്തിന്റെ നിന്റെ ഓളങ്ങളും തിരുമാലകളും എല്ലാം. എന്ന് പറഞ്ഞാൽ എന്താ, അകത്തെ മനുഷ്യൻ ആത്മാവ്, ഇറ്റ് ഈസ് എൻ എക്സ്ചേഞ്ച് ഓഫ് ദ സ്പിരിച്വൽ. പൗലോസ് ഇത് മനോഹരമായ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത് എഫീഷ്യർ എഴുതിയ ലേഖനത്തിൽ അതിൻ്റെ 3-ാം അധ്യായത്തിൽ പറയാം, അങ്ങയുടെ മഹത്വത്തിൻ്റെ ധനത്തിന് തക്കമാണ്, അക്കോർഡിംഗ് ടു ദ റിച്ചസ് ഓഫ് യുവർ ഗ്ലോറി സ്ട്രെങ്ത് ഇൻ മൈ ഇന്നർ മാൻ, എൻ്റെ അകത്തെ മനുഷ്യനെ അങ്ങ് ബലപ്പെടുത്തണം വിത്ത് മൈറ്റ്. നൗ ഒരു കാര്യം വീണ്ടും ഞാൻ പറയാം, എൻ്റെ കാര്യം ഞാൻ പറയാം. ഞാൻ രാവിലെ എഴുന്നേറ്റ് ലോകത്തെ നേരിടുന്നത് എനിക്ക് ഭയമാണ്, കർത്താവിനെ കാണാതെ. ബിക്കോസ് ഇറ്റ് ഈസ് ദാറ്റ് ടൈം വെൻ ഐ ഗെറ്റ് എംപവർഡ്. ഇറ്റ് ഈസ് ദാറ്റ് ടൈം, ആ രഹസ്യത്തിൽ കർത്താവുമായിട്ടിരിക്കുന്ന ഇരിക്കുന്ന സമയം. ഈ 42-ാമത്തെ സങ്കീർത്തനത്തിൽ തുടങ്ങുന്നത് മാൻ നീർത്തോടനായി ദാഹിക്കുന്നത് പോലെ, ആസ് ദ ഡിയർ പാൻറ്റ്സ് ഫോർ ദ വാട്ടർ സോ മൈ സോൾ. അങ്ങനെയൊരു പാട്ടില്ലേ, ആസ് ദ ഡിയർ പാൻറ്റ്സ് ഫോർ ദ വാട്ടർ സോ മൈ സോൾ ലോങ്സ് ഫോർ ദീ. ആ ലോങ്ങിങ്നെസ് നമ്മുടെ അകത്തില്ലെങ്കിൽ, കൊരിന്ത്യർക്ക് ഇത് ലേഖനം പറയാം, ഗ്രോണിങ് അകത്ത്, കർത്താവില്ലാത്ത ഗ്രോണിങ്, കർത്താവ് കർത്താവിൻ്റെ ബലം പ്രാപിക്കാതെ, കർത്താവിൽ നിന്നും ശക്തി കിട്ടാതെ, ഐ എം യൂസ്ലെസ്, ഷട്ടിംഗ് ഡൗൺ ദ ഇന്നർ ചേംബർ. ഓ വാവ്, അഗൈൻ തൊടാവുന്ന സാന്നിധ്യം. ഇറ്റ്സ് ഹാപ്പനിങ് വേർ എവർ യു ആർ. യു ആർ ബീങ് എൻവലപ്ഡ് ബൈ ദ ഗ്ലോറി ഓഫ് ഗോഡ്. ആ
സോൾ മനസ്സ് ഇങ്ങോട്ടും അങ്ങോട്ടൊക്കെ നോക്കുക. അവിടെ the psalmist says, as the soul longs, you alone, കർത്താവ് നീ മാത്രമാണ് എൻ്റെ ശക്തി. ഈ ദാഹിച്ച് വരണ്ട് നടക്കുന്ന മാൻ ആ നടക്കുന്ന സമയത്ത് ഈ മലയാളത്തിൽ അതിൻ്റെ എന്താ വാക്കെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മിറാഷ്, ഈ നല്ല ചൂട് വേനൽ സമയത്ത് നമ്മൾ പോകുമ്പോൾ ദൂരെ വെള്ളം കിടക്കുന്നത് പോലെ കാണും, അതിന് മലയാളം വാക്ക് മിറാഷ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ അടുത്തെത്തുമ്പം ഒന്നുമില്ല. അപ്പം ഈ മാൻ ദാഹിക്കുക, ആൻഡ് ഹി ഈസ് ഗോയിങ് ഫ്രം വൺ പ്ലേസ് ടു ദി അതർ പ്ലേസ് till he finds a reservoir. ശരിക്കുള്ള ആ സ്രോതസ് കിട്ടുന്നത് വരെ ഞാൻ പറയാം, ലോകത്തിന് നമുക്ക് തരാനുള്ളത് മുഴുവൻ മിറാഷ് എന്ന് പറഞ്ഞാൽ കണ്ടാൽ വെള്ളമാ നല്ലതാന്ന് തോന്നും, പക്ഷേ നത്തിങ്. ഐ ടെൽ യു എൻ്റെ ജീവിത അനുഭവത്തിൽ ഞാൻ പറയാം, നത്തിങ് can satisfy us except the love and intimacy with Jesus Christ. യേശു ക്രിസ്തുവുമായിട്ട് ആ പ്രണയബന്ധം, യേശു ക്രിസ്തുവിൽ നിന്നും ആ ജീവൻ, ആ കൊമ്പിന് മുന്തിരി വള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ജീവൻ ഇല്ലാന്ന് പറയുന്ന ആ ഇറ്റ് ഇസ് ആ വി ആർ ഡ്രോയിങ് ദ ലൈഫ് ഔട്ട് ഓഫ് ഹിം. അതാ പത്രോസ് പറയുന്ന ഹിസ് ഡിവൈൻ നേച്ചർ, തൻ്റെ ദിവ്യ സ്വഭാവം ജീവനും ഭക്തിക്ക് വേണ്ടിയ സകലതും ദാനമായി തന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇങ്ങോട്ടും അങ്ങോട്ടൊക്കെ നമ്മൾ ഓടുക. ആ ശമര്യക്കാരി പോലെ, ശമര്യക്കാരി യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ തൻ വെള്ളത്തിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ആ വെള്ളത്തിന് വേണ്ടി വന്നിരിക്കുമ്പോൾ യേശു പറഞ്ഞൊരു വാക്കുണ്ട്, ഇത് കുടിച്ചാൽ വീണ്ടും ദാഹിക്കും, പക്ഷെ ഞാൻ തരുന്നത് ദാഹം ഒരിക്കലും പിന്നെയും പിന്നെയും വരത്തില്ല. മീനിങ് ടു സേ, ആൻഡ് ഷീസ് അവളോട് ചോദിച്ചു ഭർത്താവിനെ കൊണ്ട് പറഞ്ഞു, അഞ്ച് ഭർത്താവ്. അതെ അതെ, അഞ്ചാമത്തത് ഭർത്താവല്ല. മീനിങ് ടു സേ, ഇറ്റ് ഇസ് സേയിങ് ദാറ്റ് ഷീ ട്രൈഡ് ഔട്ട് മെനി തിങ്സ്, പല കാര്യങ്ങളും അവര് അന്വേഷിച്ചു, പക്ഷേ ദാഹം മാറുന്നില്ല. ഇനിയും അത് വേണം, ഇത് വേണം. ലോകത്തിൻ്റെ പല കാര്യങ്ങളും നമ്മൾ ഓർക്കും, അത് നല്ലതായിരിക്കും, ഇത് നല്ലതായിരിക്കും, അത് വി ആർ സ്റ്റെപ്പിംഗ് ഇൻ ടു, അതുകൊണ്ടാണല്ലോ ധൃതി. But the day you realize, ഞാൻ പറയാം, ഏത് ദിവസം നിങ്ങൾക്ക് മനസ്സിലാകുമോ that the true source, വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്നും ജീവിക്കുന്ന ജലത്തിൻ്റെ നദികൾ, ആ നദിയുടെ സ്രോതസ് യേശുവാണ് മനസ്സിലായെന്ന വരെ ഈ ഓട്ടം ഓടിക്കൊണ്ടിരിക്കും. യേശുവാണ് ഈ സ്രോതസ് എന്ന് മനസ്സിലായാലോ, ഓ ഐ വിൽ നെവർ ഗെറ്റ് ഔട്ട് till I have a private meeting with the president. Raul Ernette, ende private meeting aayidu kadagalellam adachu alle nammal oralu aayittu private intimate talk cheyan povu, and he's waiting. ഞാൻ പലപ്പോഴും ഞാൻ ഫേസ്ബുക്കിലെ ആ 1 മിനിറ്റിന് ചെറിയ മെസ്സേജിനകത്ത് എഴുതിയിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, ഈ ചെറുപ്പത്തിൽ രാവിലെ കട്ടിലെ എഴുന്നേൽപ്പിച്ച് സ്കൂളിലോട്ട് അങ്ങ് വിടുക, ആ കട്ടിലേന്ന് എണ്ണപ്പിച്ച് കട്ടിലേന്ന് ഇരിക്കുമ്പം സോക്സ് ഇടിക്കുന്നു, പാൻറ്റൊക്കെ പിടിച്ചിടിക്കുന്നു, ഷർട്ട് ഇടിക്കുന്നു, ടൈ ഇടിക്കുന്നു, എൻ്റെ ഇടയ്ക്ക് വായിൽ ഞാനിത് കണ്ടിട്ടുണ്ട്, ഞാനിതിനകത്ത് മെനക്കെട്ടിട്ടില്ല. അനി പിള്ളേരെ അതിൻ്റെ ഇടയ്ക്ക് ദേഷ്യം വരുമോ, പക്ഷേ കൊച്ചിനെ ഒരുക്കില്ലോ. അപ്പോൾ കൊച്ചിനെ സ്കൂളിൽ പോകണ്ട, ഇല്ല മോനെ പോ, മോൻ വരുമ്പോഴത്തേക്ക് മുട്ടായി തരാം, മോനെ നല്ലതാ, അവിടെ അത്ര കളിപ്പാട്ടോ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ പ്രലോഭിപ്പിച്ചാ വിടുന്നേ എന്ന് പറഞ്ഞാൽ, ഡ്രസ്സിങ് അപ് ടു ഗോ ടു എ പ്ലേസ് വിച്ച് ഈസ് ഇമ്പോസിബിൾ, ഫിയർ, ഭയം, അത്യാവശ്യം, എനിക്ക് ഇഷ്ടമില്ല, സ്കൂൾ ഇഷ്ടമില്ല, പക്ഷേ അവിടെ ഡ്രസ്സ് ചെയ്ത് വിടുന്നത് പോലെ ഒരു അമ്മ ഒരു കുഞ്ഞിനെ ഡ്രസ്സ് ചെയ്ത് വിടുന്നത് പോലെയാണ് സീക്രട്ട് പ്ലേസിൽ യേശുവുമായിട്ടിരിക്കുമ്പോൾ ഹീസ് ഡ്രസ്സിങ് യു അപ്പ്. പിതാവേ, ഇന്ന് എൻ്റെ ഓഫീസിൽ പോകുമ്പോൾ നാളെ ഈ വിഷയമുണ്ട്, ആ വിഷയമുണ്ട്, പല കാര്യങ്ങളുണ്ട്. യേശു പറയും, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഫിയർ നോട്ട് ഫോർ ഐ എം യുവർ ഗോഡ്.
എൻ്റെ നീതിയുള്ള വലങ്കരം നിന്നെ righteous will uphold you, hold you up. What a promise, അല്ലേ? ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് ഞാൻ ഒരു പ്രോഫറ്റിക് അറ്റൻസ് ആയിട്ട് പറയാം, ഗോഡ് വിൽ ഹോൾഡ് യു അപ്പ് ഇൻ എവറി സിറ്റുവേഷൻ. ഞാൻ ഇരിക്കുന്ന ആൾ അതിൻ്റെ സാക്ഷ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ റിയാക്ട് ചെയ്യാത്ത പല കാര്യത്തിനും. ഒരു കാര്യത്തിനും ഞാൻ റിയാക്ട് ചിലതൊക്കെ ആ സമയത്ത് ഇന്ന് തന്നെ നിങ്ങൾക്കറിയാം, ഫേസ്ബുക്കിൽ ഞാനെല്ലാം ഡിലീറ്റ് ചെയ്തു. ഐ ഗിവ് വാല്യൂ ടു തിങ്സ് വിച്ച് ആർ ഇറ്റ്സ് നോട്ട് ട്രൂ. ചുമ്മാ ഫേക്ക്, ഐ എം നോട്ട് അറ്റ് ഓൾ ബോദേർഡ് അബൌട്ട് ഇറ്റ്. അതിൻ്റെ കാരണം, ഐ ഹവ് സീൻ ദ ടച്ച് ദ ഗ്രേസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. വൈ ഷുഡ് ഐ ഗോ ഡൗൺ? ആ ഉയരത്തിൽ ആ കർത്താവ് നമ്മൾ ഇരുത്തിയിരിക്കുന്നു. ആ ഉയരത്തിൽ, ആ ഉയരത്തിൽ ഹി ബിൽഡ്സ് യു അപ്പ്, ചമയ്ക്കും. നോക്ക് അവിടെ യേശു പറഞ്ഞ വാക്കുണ്ട്, ശലോമോൻ തൻ്റെ കാലത്ത് എത്ര എത്ര ബെസ്റ്റായിട്ട് ചമച്ചത്, എന്നാൽ പുല്ലിനെ നോക്ക്, ദൈവം അതിനെ ചമയ്ക്കുക. എന്ത് രസമാ പുല്ല്! സ്വയമേ ചമയ്ക്കുകയല്ല, ആ ഇന്നർ ചേംബറിനകത്ത്, ആ ഇന്നർ ചേംബറിനകത്ത് ദൈവം പരിശുദ്ധാത്മാവ് നമ്മളെ ചമയ്ക്കുക. കോൺഫിഡൻസ്, ഓ ഡ്രസ് ഉടുപ്പിക്കുക, ഷൂ എടുപ്പിക്കുക, ഓ മേക്കിംഗ് യു സ്മാർട്ട് ടു ഫേസ് ദ വേൾഡ് ആൻഡ് എനി സിറ്റുവേഷൻ. പക്ഷേ Again, it is an exchange, deep speaking unto the deep. The Holy Spirit, ദൈവം തൻ്റെ നറവിൽ നിന്നും, അവൻ്റെ നറവിൽ നിന്നും. ഞാൻ നേരത്തെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും നമ്മൾ ഓർക്കുന്നത് ചില ദൈവദാസന്മാർ നമ്മുടെ തലയെ കൈവെക്കുമ്പോൾ ഇതാണ്ട് ഭയങ്കര സംഭവം നടന്നു. അല്ല, ഒരാൾക്കും ഒരു മനുഷ്യനും നിങ്ങളെ നിറയ്ക്കാൻ പറ്റത്തില്ല. ഒരു ആളും സ്പെഷ്യൽ അല്ല. പക്ഷേ നിറയ്ക്കുന്നവനൊന്നുണ്ട്, അവൻ്റെ നിറവിൽ നിന്നും കൃപമേൽ കൃപ നിറച്ചുകൊണ്ടിരിക്കുക. ആൻഡ് ദാറ്റ് ഹാപ്പൻസ് ഇൻ ദ സീക്രട്ട് പ്ലേസ് ഓഫ് ദ മോസ്റ്റ് ഹൈ. സീക്രട്ട് പ്ലേസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദാറ്റ് ഇന്നർ ചേംബർ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴോ അല്ലെങ്കിൽ കൂട്ടായ്മ ആയിരിക്കുമ്പോൾ, ഏർലി മോർണിംഗ് ഐ വിൽ ഡയറക്റ്റ് മൈ വോയിസ് ടു യു. രാവിലെ കണ്ണ് തിരിഞ്ഞ് എഴുന്നേറ്റ് വരുമ്പം, ഐ ഡോണ്ട് വോണ്ട് ടു ഈവൻ സീ മൈ ഫേസ്, ഐ വോണ്ട് ടു സീക്ക് ദ ഫേസ് ഓഫ് ജീസസ്. ആ ദാറ്റ് ഈസ് ലവ്, ദാറ്റ് ഈസ് ഇൻറ്റിമസി. വേർ വേർഡ്സ്, വാക്കുകൾ നിന്ന് പോകും. ഞാൻ എത്ര പറഞ്ഞാലും ദറ്റ് ഇൻറ്റിമസി ഓഫ് ക്രൈസ്റ്റ് ഇസ് സോ ഗ്രേറ്റ്. ഏതിനെയും നേരിടാനുള്ള ധൈര്യം. ഹിസ് വേർഡ്സ് ബിക്കം ലൈഫ്. ജസ്റ്റ് ഇമാജിൻ ദ ലിവിംഗ് ക്രൈസ്റ്റ്. തൽസമയത്തെ സഹായത്തിനും കൃപ കരുണ ലഭിക്കേണ്ടതിനും ധൈര്യത്തോടെ കൃപാസിംഹാസനം മുൻപാകുക. ഒരു ഭീതി വേണ്ട, ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വേണ്ട. അവിടെ ആ കൃപാസിംഹാസനത്തിൽ പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് നിങ്ങൾക്കും എനിക്കും വേണ്ടിയും ജീവനോടെ ഇരിക്കുന്ന നമ്മുടെ ക്രിസ്തുവുണ്ട്, ജീസസ്. ആൻഡ് ദ മോമെന്റ് യു ലോക്ക് ദാറ്റ് ഡോർ, ദാറ്റ് ഇൻറ്റിമസി വൺ ടു വൺ സ്റ്റാർട്ട്സ് ടു ഹാപ്പൻ. താങ്ക് യു പിങ്കി ഫോർ ദ വേർഡ്. Intimacy. John 1:16, avante narvil ninnu he starts filling you. Every sagala buddhiyum kaviyna deiva samadhanam nariyanthu cheriya cheriya karyangal onnum ningale pinne focus cheyathilla.